വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ. നഗരസഭയുടെ നേതൃത്വത്തിൽ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം തീരെ ഫലപ്രദമല്ലെന്നും വളരെ നാളുകൾക്ക് ശേഷം വ്യാഴാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും അന്നെടുത്ത തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ അതിന് തയ്യാറാകാതെ UDF രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചെന്നാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിന്റെ ആരോപണം. കോവിഡിനെ പ്രതിരോധിക്കാൻ കൃത്യമായ ഒരുക്കങ്ങളൊന്നും ചെയ്യാതെയാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VCVയോട് പറഞ്ഞു. യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ പ്രതികരിച്ച നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വടക്കാഞ്ചേരി നഗരസഭയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആകപ്പാടെ തകരാറിലാണ്. ഓരോ നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാർ രൂപീകരിച്ച സമിതി ഇന്ന് മൂന്നാമത്തെ തവണ യോഗം ചേർന്നു. ആദ്യത്തെ തവണ യോഗം ചേർന്നപ്പോൾ ആ സമിതിയുടെ ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ അത് രണ്ടാമത്തെ തവണ യോഗം ചേർന്നപ്പോഴും വീണ്ടും ആവർത്തിച്ചു. മൂന്നാമത്തെ തവണയും അതിൽ നിന്നൊരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. സർക്കാർ ഉത്തരവ് വളരെ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ 20-ാം തീയതി പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അത്യാവശ്യമല്ലാത്ത പദ്ധതികൾ മാറ്റിവെച്ച് കോവിഡ് ആ ഫണ്ടുകൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനും അതിന് പ്രത്യേക അംഗീകാരം നൽകാനും സർക്കാർ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വടക്കാഞ്ചേരി നഗരസഭ ഒരു രൂപ പോലും അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടില്ല. കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ലൈൻ ക്വാറന്റൈൻ സെൻറ്റേഴ്സും അതുപോലെ ട്രീറ്റ്മെൻറ് സെൻറ്റേഴ്സും ഒക്കെ ആക്കാനുള്ള സ്ഥലങ്ങൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയി പരിശോധിച്ച് തീരുമാനമെടുത്തു പോന്നിട്ട് അതിൻ്റെ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒരു ക്വാറന്റൈൻ സെൻറ്റർ ഒഴികെ ഒന്നും തന്നെ നഗരസഭയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ ജില്ലാ ആശുപത്രിയിൽ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ലിസ്റ്റും ഇതും തയ്യാറാക്കിയെങ്കിലും അതിൻ്റെ നടപടികളായിട്ടില്ല. ഇന്ന് വീണ്ടും മോണിറ്ററിംഗ് സമിതി യോഗം ചേർന്നപ്പോൾ ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞപ്പോൾ ചെയർപേഴ്സൺ പറയുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ കോവിഡ് വന്നിട്ടില്ല, അത് ഇവിടുത്തെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്, നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണെന്നുള്ള. പക്ഷേ ഇന്ന് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വടക്കാഞ്ചേരി ഒട്ടുമാറ മാർക്കറ്റിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 50-ഓളം പേരെ സ്രവം പരിശോധിക്കുന്നു. അദ്ദേഹം 4 മാസമായി പുറത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഒരുപാട് സ്പ്രെഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചെയർപേഴ്സൺ വളരെ നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്.